ശ്രീധരൻ, ഈ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം, അതായത് ഡീബോട്ട്സ് ആണല്ലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഡ്രോൺ സംവിധാനമാണ് കൃത്യമായി ഇത് എവിടെ ഉണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്യാനായി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ തടസ്സമായതുകൊണ്ട് എത്രത്തോളം ഡ്രോൺ പരിശോധന സാധ്യമാകും എന്ന കാര്യത്തിൽ രാവിലെ മുതൽ ആശങ്കയുണ്ടായിരുന്നു. കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? കാരണം വീണ്ടും ഡ്രോൺ ഇറക്കിയുള്ള പരിശോധന നടക്കുന്നതായി തന്നെയാണ് രാഹുൽ പറയുന്നത്. മറ്റെന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകാനാവുക? മൊത്തി, ഡ്രോൺ പരിശോധനയുടെ നിർണായക വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഈ തിരച്ചിൽ സംഘം ലോറിക്ക് തൊട്ടടുത്തേക്ക് എത്തി. രണ്ട് തവണ മേജർ ഇന്ദ്രബാലന്റെ സംഘത്തിന് ലോറിക്കരികിലേക്ക് എത്താൻ ആയിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഏറ്റവും പുതിയ വിവരമാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ട്രക്ക് അവിടെയുണ്ട് എന്നുള്ള ഇതിൽ കൂടുതൽ ഒരു സ്ഥിരീകരണം ഇനി ആവശ്യമില്ല. നമ്മുടെ തിരച്ചിൽ സംഘം ലോറിക്ക് തൊട്ടടുത്തേക്ക് എത്തി. രണ്ട് തവണ അവരവിടെ എത്തി, പക്ഷേ ക്യാബിനിലേക്ക് അവർക്ക് ചെല്ലാനായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി കെ മധു നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ശരിക്കും പുതിയ ഒരു വിവരങ്ങൾ ലഭിച്ചത്? നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണല്ലോ. തീർച്ചയായും അടിയൊഴുക്ക് കാരണം മാത്രമാണ് ക്യാബിനിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് കഴിയാതെ പോയത്. രണ്ടു വട്ടം അവർ മുങ്ങി ലോറിക്ക് അരികിൽ എത്തി എന്നുള്ള വിവരമാണ് അവിടെ എന്ന് പറയുന്നത്. അത് ഡ്രോൺ ബേസ്ഡ് സംഘം എന്നതിനപ്പുറത്ത് മേജർ ഇന്ദ്രബാലന്റെ സംഘത്തിൽ നിന്നുള്ള രണ്ട് മുങ്ങൽ വിദഗ്ധർ, അവർ അത് കരസേനയിൽ നിന്നുള്ളവരാണ്. അവർ രണ്ട് വട്ടം ലോറിക്ക് അരികിലേക്ക് എത്തി, പക്ഷേ ക്യാബിനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ പ്രതിസന്ധി ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം അവിടെ തന്നെയാണ് ട്രക്ക് എന്ന് ബോധ്യപ്പെടുത്തുന്നു, അത് ഉറപ്പാക്കുന്നു. പക്ഷേ അതിന് അടുത്ത് അപ്പുറത്തേക്ക് ചെന്ന് മറ്റു കാര്യങ്ങൾ ഉറപ്പിക്കാൻ അടിയൊഴുക്ക് തടസ്സമാകുന്നുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ വിവരം തീർച്ചയായും ഇതുതന്നെയാണ്. രണ്ടു വട്ടം മുങ്ങൽ വിദഗ്ധർക്ക് ആ ലോറിക്ക് തൊട്ടരികിൽ എത്താൻ കഴിയുന്നു. ക്യാബിനിലേക്ക് തീർച്ചയായും കയറാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ളിൽ എന്ത് എന്ന കാര്യവും ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സീറോ വിസിബിലിറ്റി ഒരു ഘടകം തന്നെയാണ്. പക്ഷേ അപ്പോഴും അവിടെ തന്നെയാണ്, അത് ഇന്നലെ നാവികസേനയുടെ ഇമേജുകൾ പറഞ്ഞതിനപ്പുറത്ത് അത് തന്നെയാണ് എന്ന് കരസേന ഇപ്പോൾ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. ശ്രീധരൻ, ഏതായാലും തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ നിമിഷത്തെ സംബന്ധിച്ച്. അർജുൻ അരികിലേക്ക് ഈ തിരച്ചിൽ സംഘത്തിന് എത്താനാകുന്നു എന്നുള്ളത് നിർണായകമായിട്ടുള്ള വിവരം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ നമുക്ക് ഈ ട്രക്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധക സംഘത്തിന്റെ തിരച്ചിലിൽ വല്ലാത്ത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും നിർണായക വിവരങ്ങൾ വരുന്നു. ഈ സംഘത്തിന് ഈ ലോറിക്കരികിലേക്ക്, ട്രക്കിനരികിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഈ നിമിഷത്തെ നിർണായക കാര്യമാണ്. അതിന് ഏറ്റവും അനുകൂലമായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ മാറി നിൽക്കുന്ന കാലാവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിന് നിഷ്പ്രയാസം അവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. പക്ഷേ മറ്റൊരു പ്രധാന പ്രശ്നം അടിയൊഴുക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാബിനിലേക്ക് ഇറങ്ങിയുള്ള, ക്യാബിന് സമീപത്തേക്ക് ചെന്നുള്ള ഒരു പരിശോധന ഇതുവരെ സാധ്യമായിട്ടില്ല. ഏതായാലും ഇതിന്റെ ഇമേജുകൾ ഉൾപ്പെടെ വൈകാതെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്നലെ എസ് പി പറയുന്ന ഒരു പ്രതികരണം അനുസരിച്ച് ലോറി തലകീഴായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാബിന് സമീപത്തേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ദുഷ്കരമാകും. ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ള ഒരു വിവരം നമുക്ക് നൽകാൻ ആകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ നിമിഷത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഏതായാലും കനത്ത അടിയൊഴുക്ക് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏതായാലും മഴ കൂടുതൽ മാറി നിന്നാൽ നമുക്ക് ഒരുപക്ഷെ ഏറ്റവും എളുപ്പം ഈ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ ആകും എന്നുള്ളതാണ് ഈ നിമിഷത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് നോക്കിയാൽ പറയാനുള്ളത്. ഏതായാലും ഈ നേവി, അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേന, കരസേന ഇവരുടെ സംയുക്ത സംഘത്തിനൊപ്പം മേജർ ജനറൽ റിട്ടയർഡ് ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടി ചേർന്നോടുകൂടി, അത്യാധുനിക സംവിധാനങ്ങളും ചേർന്നോടുകൂടി ലോറിക്കരികിലേക്ക് എത്തിച്ചേരാൻ ഏതായാലും സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്, തിരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയണം, ലഡാക്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ, ദുരന്ത മേഖലകളിലൊക്കെ, കുത്തൊഴുക്കിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള സംഘാംഗങ്ങളാണ് അദ്ദേഹത്തിന് കീഴിലുള്ളത്. രണ്ട് കരസേന ഉദ്യോഗസ്ഥരാണ്, കരസേന ജവാന്മാരാണ് ഇങ്ങനെ ഈ ഭൂമിക്കടിയിലേക്ക്, അതിലെ മുങ്ങൽ വിദഗ്ധരാണ് ഈ വെള്ളത്തിനടിയിൽ ചെന്ന് ഈ ലോറിക്കരികിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും രണ്ട് തവണ അവരവിടെ എത്തി, ഇനി വീണ്ടും അവർ പരിശ്രമം നടത്തും.
നോക്കണം, കേവലം അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ സംഘത്തിന്റെ പരിശോധന തുടങ്ങിയിട്ട്. അപ്പോഴേക്കും ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് ചെറുതല്ലാത്ത ഒരു കാര്യം തന്നെയാണ്, വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കാലാവസ്ഥ കൂടി അനുകൂലമായാൽ അടിയൊഴുക്ക് അതിനെ പിടിച്ചു നിർത്താനായാൽ അടിയൊഴുക്കിനെ നമുക്ക് ചാലുകീറിയൊക്കെ മാറ്റി നടത്താനുള്ള ഒഴുക്കാനുള്ള ഒരു വഴി തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഏതായാലും എല്ലാ ഘടകങ്ങളും എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിച്ചുകൊണ്ട് ഈ ലോറിക്ക് അടുത്തേക്ക് നമുക്ക് എത്താനായിട്ടുണ്ട്. വൈകാതെ തന്നെ അർജുന അടുത്തേക്ക് കൂടി എത്താനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ നിമിഷത്തിൽ പങ്കുവെക്കുന്നത്. ഏതായാലും അപ്പോഴും ഈ നിർണായക വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ലോറി കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഈ സംഘം രണ്ട് തവണ ഇവർക്ക് ഈ ലോറിക്ക് അരികിലേക്ക് എത്താനും ആയിരിക്കും.